വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓശാനം, സെന്റ് വിൻസെന്റ് ഡിപോൾ, ക്രിസ്തു, ഗോൽഗോതായിലെ രണ്ട് കള്ളന്മാർ എന്നിവർ ചേർന്നുള്ള ബന്ധങ്ങളിൽ ഇടചേർന്ന് അനുകമ്പ, ക്ഷമ, കൃപയുടെ പരിവർത്തന ശക്തി എന്നിവയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഇപ്പോൾ വലപ്പാൾ അവതരിപ്പിക്കുന്നു ദയയുടെ ചങ്ങല. ചരിത്രത്തിലുടനീളം പാപത്താൽ ഇരുണ്ട ലോകത്തേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വെളിച്ചം വഹിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നവരും ഇന്ന് നമ്മൾ പറയുന്നത് അത്തരത്തിലുള്ള രണ്ട് മനുഷ്യരുടെ ചരിത്രമാണ്. വാഴ്ത്തപ്പെട്ട ഫ്രെഡറിക് ഓശാനവും വിശുദ്ധ വിൻസെന്റ് ഡിപോളും. വിശുദ്ധ വിൻസെന്റ്, ദരിദ്രർക്കുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾ എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഏറ്റവും ചെറിയ സഹോദരങ്ങളിൽ നിങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. ഞാനും അത് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ സ്ഥാപിച്ച സെന്റ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റി നിങ്ങളെ പിന്തുടരുവാൻ ആഗ്രഹിക്കുന്നു. ഫ്രെഡറിക്, ക്രിസ്തു എന്റെ ഉള്ളിൽ ജ്വലിപ്പിച്ച അതേ രീതിയിൽ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കുന്നതായി ഞാൻ കാണുന്നു. ഭാവിയെ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. കുരിശിലാണ് നമ്മുടെ കർത്താവ് ഏറ്റവും വലിയ കരുണ കാണിച്ചത്. അത് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന ഗോൽഗോതായിലായി അവിടെ കാരുണ്യം ന്യായവിധിക്ക് മീതെ വിജയിച്ചു. ആ ദിവസത്തിലേക്ക് എല്ലാ മാനവ സമൂഹത്തിനും വേണ്ടി സ്നേഹം ചൊരിഞ്ഞ ആ നിമിഷത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നീ വലിയ ദൈവപുത്രനാണെന്ന് അവകാശപ്പെടുന്നു. ദേവാലയം നശിപ്പിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ, നീ ക്രിസ്തുവാണെങ്കിൽ നിന്നെയും എങ്ങനെയും രക്ഷിക്കുക? അതിന് കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നിനക്കിപ്പോഴും ദൈവത്തെ ഭയമില്ലേ? ഒരേ ശിക്ഷയല്ലേ നാം അനുഭവിക്കുന്നത്? നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്. എന്നാൽ ഇവനാകട്ടെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. യേശുവേ, യേശുവേ, അങ്ങ് അങ്ങയുടെ രാജ്യത്തിൽ പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. എന്റെ രാജ്യം ഇഹലോകത്തിൻ്റെതല്ല. വിശ്വസിക്കുന്നതോ പരിഹസിക്കുന്നതോ തിരഞ്ഞെടുപ്പ് നിന്റേതാണ്. സത്യമായി ഞാൻ നിന്നോട് പറയും, ഇന്ന് നീ എന്നോടൊപ്പം പരദീസയിലുണ്ടായിരിക്കും. ഒരു കള്ളൻ പരിഹാസവും മറ്റേയാൾ വിശ്വാസവും തിരഞ്ഞെടുത്തു. പ്രയാസങ്ങൾക്കിടയിലും കൃപയുടെ ഒരു നിമിഷം ഒരു പാപിയെ രക്ഷയിലേക്ക് കൊണ്ടുവന്നു. ഫ്രെഡറിക് ഓശാനവും വിൻസെന്റ് ഡിപോളും പിന്നീട് ഈ മാതൃക പിന്തുടർന്ന് ക്രിസ്തു സ്ഥാപിച്ച കൃപയുടെയും വീണ്ടെടുപ്പിന്റെയും സന്ദേശം ലോകത്തിൽ പ്രചരിപ്പിച്ചു. ക്രിസ്തുവിന് ക്രൂശിൽ പോലും ക്ഷമിക്കാൻ കഴിയും, നമുക്കെങ്ങനെ ക്ഷമിക്കാതിരിക്കാൻ കഴിയും? നിരാശയുള്ളിടത്ത് പ്രത്യാശ കൊണ്ടുവരികയും നാം കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും ക്രിസ്തുവിന്റെ മുഖം കാണുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. ഓർക്കുക ഫ്രെഡറിക്, ദാനധർമ്മത്തിന്റെ ഏറ്റവും മഹത്തായ കർമ്മം ദാനം ചെയ്യലല്ല, മറിച്ച് സ്നേഹിക്കുന്നതിലാണ്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് ദരിദ്രർക്കും പാവികൾക്കും വേണ്ടി തുറന്ന ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കാം. സ്നേഹം എല്ലാവരെയും ഗോൽഗോതായിൽ കാണിച്ച കൃപ ഇന്നും ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത് പോലെ സെന്റ് വിൻസെന്റ് ഡിപോളിന്റെ പൈതൃകം ഫ്രെഡറിക് ഓശാനം രൂപം കൊടുത്ത സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡിപോൾ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുന്നു. എല്ലാവരിലും ക്രിസ്തുവിനെ കാണുവാൻ, ക്രിസ്തുവിന്റെ അതിരുകളില്ലാത്ത സ്നേഹം ലോകത്തിലേക്ക് കൊണ്ടുവരുവാനും നമുക്കെല്ലാവർക്കും പ്രചോദനമുണ്ടാകുന്നുണ്ടാകുന്നു.